രണ്ട് വീടുകൾ പൂർണ്ണമായി തകർന്നു. 3,44.19 ഹെക്ടർ കൃഷിനാശത്തിലൂടെ 25.27 കോടിയുടെ നഷ്ടമാണ് ജില്ലയിൽ ഉണ്ടായത്. പൊതുമരാമത്ത് വകുപ്പിന് 5 കോടി രൂപയുടെ നഷ്ടവും KCB ക്ക് 86 ലക്ഷം രൂപയുടെ നഷ്ടവും ഉണ്ടായി. വെള്ളം മുങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾ വീടുകളിലേക്ക് മടങ്ങിയതോടെ 72 ദുരിതാശ്വാസ ക്യാമ്പുകൾ പിരിച്ചുവിട്ടു. 6,039 കുടുംബങ്ങളിൽ നിന്നായി 22,372 പേർ വീടുകളിലേക്ക് തിരിച്ചുപോയി. 110 ക്യാമ്പുകളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. 4,622 കുടുംബങ്ങളിൽ നിന്നായി 17,034 പേർ നിലവിൽ വിവിധ ക്യാമ്പുകളിലായുണ്ട്. വീടുകളിൽ നിന്നും വെള്ളം ഇറങ്ങിയത് വെച്ചാൽ ദുരിതത്തിന് ഇനി വറുതിയായിട്ടില്ല. കിണറുകളിൽ മലിനജലം നിറഞ്ഞതോടെ നിരവധി കുടുംബങ്ങൾക്ക് കുടിവെള്ളം കിട്ടാങ്കനിയായി. അതിനിടെ പകർച്ചവ്യാധി ഭീഷണിയും ജനങ്ങളെ അലട്ടുന്നുണ്ട്. മംഗളം ടെലിവിഷൻ, കോട്ടയം. പച്ചവെളിച്ചത്തിന് പിന്നാലെ തത്വമസിയും ഹലയിലൊഴുകി. കേരള പോലീസിൽ മതാധിഷ്ഠിതമായ ചേരിതിരിവ് ശക്തമാകുന്നു എന്ന് വീണ്ടും ബോധ്യപ്പെടുത്തുന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ പെരുകുന്നു. സിവിൽ പോലീസ് ഓഫീസർ മുതൽ IPSുകാർ വരെ ഈ ഗ്രൂപ്പുകളുണ്ട്. പച്ച വെളിച്ചത്തിന് തീവ്രവാദ സ്വഭാവമുണ്ടെന്ന് പുറത്തിറങ്ങിയതോടെ അത് പിരിച്ചുവിട്ട് പച്ച വെളിച്ചം 2 എന്ന ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിന്റെയും കള്ളി വെളിച്ചതായതോടെ നടത്തിയ അന്വേഷണത്തിലാണ് വിവിധ ജാതി മത സംഘടനകൾ പോലീസിൽ ആഴത്തിൽ വേരൂന്നിയെന്ന സംശയം ബലപ്പെടുന്ന തരത്തിലേക്കുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇന്റലിജൻസിന്റെ കണ്ണിലുണക്കിയത്. സിവിൽ പോലീസ് ഓഫീസർമാർ മുതൽ IPSുകാർ വരെ ഈ ഗ്രൂപ്പുകളുണ്ട്. ഇത് വാട്സപ്പിൽ മാത്രം, മറ്റു സാമൂഹിക മാധ്യമങ്ങളിൽ